ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായോ? കുറെ പേർക്കൊക്കെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും, കുറെ പേർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. എന്താണെങ്കിലും എല്ലാവർക്കും കുറെ നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമ്മുടെ ബീഫ് അച്ചാർ. അപ്പോൾ ബീഫ് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നനഞ്ഞ സ്പൂണോ നനഞ്ഞ പാത്രങ്ങളോ ഉപയോഗിച്ചിട്ട് അച്ചാർ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നനഞ്ഞ പാത്രങ്ങളിലേക്ക് അച്ചാർ എടുക്കരുത്, നനഞ്ഞ സ്പൂൺ ഉപയോഗിച്ച് എടുക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാലം സൂക്ഷിച്ചു വയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്, അതിലേക്കായിട്ടൊരു 4 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇത്രയുള്ള പീസ് വെച്ച് 3 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി കൂടുതൽ വേണം വെളുത്തുള്ളിയേക്കാളും. പിന്നെ ഒരു 9 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് ഒരുപാടുള്ള പച്ചമുളകല്ല, ചെറിയ എരിവുള്ള പച്ചമുളകാണ്. എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ മാത്രം കൂടുതൽ പച്ചമുളക് എടുക്കുക. പിന്നെ വേണ്ടത് കറിവേപ്പില, വിനീഗർ, അതുപോലെ തന്നെ അച്ചാറിന് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ 1 കിലോ ബീഫിലേക്ക് വേണ്ട അളവുകളാണ് എല്ലാം പറയുന്നത്. അപ്പോൾ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ വെള്ളം മാറ്റിയിട്ട് വേണം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫിലുള്ള വെള്ളവും കുക്കറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറുണ്ടാക്കുമ്പോൾ വെള്ളം കൂടുതലായിരിക്കും. ഇതിൻ്റെ ഗ്രേവി നമ്മൾ എടുത്ത് മാറ്റിയിട്ടാണ് അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്ട്രെയിനറിൽ കഴുകി വൃത്തിയാക്കി വയ്ക്കുക ബീഫ്. പിന്നെ നെയ്യില്ലാത്ത പീസ് എടുക്കുകയാണ് നല്ലത്. എനിക്ക് കിട്ടിയ ബീഫിൽ കുറച്ച് നെയ്യുണ്ട്, അത് മെൽറ്റായി മാറിക്കോളൂ കേട്ടോ. മെൽറ്റായിട്ട് ഈ കുക്കറിൽ തന്നെ ഉണ്ടായിക്കോളും. നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബീഫിലെ നെയ്യ് മാറ്റാനായിട്ട്. ആദ്യം നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ വിനീഗർ. ബീഫ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുക്കായി കിട്ടാനാണ് വിനീഗർ ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 3 ടീസ്പൂൺ ചേർക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. ഇതിലേക്ക് നമുക്ക് ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി ചേർത്താലേ ബീഫ് പിക്കിൾ പെർഫെക്റ്റ് ആവുള്ളൂ. നമ്മളിപ്പോൾ മാത്രമേ ഗരം മസാലപ്പൊടി ചേർക്കുള്ളൂ, അപ്പോൾ ആ ഗരം മസാലയുടെ ഫ്ലേവറൊക്കെ ബീഫിലേക്ക് പിടിച്ചു വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഡയറക്റ്റ് സ്റ്റൗവിലേക്ക് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ പൊടികളെല്ലാം ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ചെറിയ ബർണറിൽ വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. പിന്നെ 2 വിസിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ബീഫിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് ഈ ഒരു കുക്കിംഗ് ടൈമിൽ ഞാൻ പറഞ്ഞതിൽ വ്യത്യാസം ഉണ്ടാവാം. ഞാനിപ്പോൾ 3 വിസിൽ വരുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഒരുപാട് ഓവറായിട്ട് കുക്കായി പോകാനും പാടില്ല ബീഫ്, നമുക്ക് വറുത്തെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ബീഫ് കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി ഒന്ന് 3 ആയിട്ട് കട്ട് ചെയ്യുക കുറുകെ. അതിനുശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. വെളുത്തുള്ളിയിൽ വലിയ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ മാത്രം ചെറിയ പീസായിട്ട് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്യുക. വലിയ വെളുത്തുള്ളി ഇല്ല, ചെറിയ വെളുത്തുള്ളി മാത്രമാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് അച്ചാറുണ്ടാക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി കട്ട് ചെയ്യുന്നില്ല, ഇഞ്ചി മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ പച്ചമുളകും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ പച്ചമുളക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ഇതാ ഇത്രയുള്ള പീസുകളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബീഫ് കുക്കായി വന്നപ്പോൾ ഞാൻ ആ ഗ്രേവിയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ടൊരു ചട്ടി വയ്ക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം, നല്ലെണ്ണയിലും ഫ്രൈ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലിൽ ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. നല്ലെണ്ണയിൽ നമ്മൾ അച്ചാറുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, നമ്മളൊരു 4-5 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ എണ്ണ തന്നെ നമുക്ക് അച്ചാറുണ്ടാക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം. കുറച്ചെടുത്തിട്ട് മുഴുവൻ എണ്ണയും നമുക്ക് ആവശ്യമില്ല, ഇത്ര എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് എണ്ണ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ട് ചൂടായിട്ടില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ ഞാൻ നമ്മുടെ ബീഫിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയാണ് ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ബാച്ച് ഇടാം. ഇത് ഒരുപാട് ഹാർഡായി പോകുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യരുത്. ഒന്ന് കുക്കാവണം എങ്കിലും അതിലുള്ള വെള്ളം മുഴുവൻ വറ്റി കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പർപ്പസ്. ഈ ബീഫിലുള്ള വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് എടുത്ത മാറ്റാം. ഓവറായിട്ട് ഫ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറ് സോഫ്റ്റ് ആയിരിക്കില്ല. ഒന്ന് ഇളക്കി കൊടുക്കുക.
ഒരുപാട് ഇളക്കി കൊടുക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മാറ്റാം. ആ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് മാറണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ബീഫിൽ ഉള്ള ആ ഒരു പതയ കടങ്ങി വരുന്നത് കണ്ടോ, ഈ ഒരു പാകത്തിലാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് ഞാൻ മുരിച്ചെടുക്കുന്നില്ല. നിങ്ങൾക്ക് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ ഒരു പാകത്തിലാണ് മുരിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഈ ബീഫ് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മുടെ അച്ചാർ റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ബീഫെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാമെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു മീഡിയം ഫ്രൈ ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ബീഫിലുള്ള വെള്ളം മുഴുവൻ വറ്റി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത എണ്ണ മുഴുവനും ഈ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒഴിക്കുന്നത് നല്ലെണ്ണയാണ്. ആ ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത എണ്ണ മുഴുവൻ ഒഴിച്ചിട്ടുള്ളത്. ഒരു കപ്പോളം നല്ലെണ്ണ ഒഴിക്കാം. ഏകദേശം ഒരു 240 ml നല്ലെണ്ണ ഒഴിക്കാം. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു അച്ചാറിലേക്ക് കടുകല്ല കേട്ടോ ആദ്യം ചേർക്കുക. കടുക് ചേർക്കുന്നില്ല, ബീഫ് അച്ചാറിൽ കടുകല്ല ഞാൻ ചേർക്കുന്നത്. ബീഫ് ആയതുകൊണ്ട് ഉലുവയാണ് ചേർക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഉലുവ ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി വരട്ടെ. ഒരുപാട് ഉലുവയും വേണ്ട, 1.5 ടീസ്പൂൺ ഉലുവ മതി. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉലുവ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് ഒരു 6 വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതാണ് ചേർക്കുന്നത്. വറ്റൽമുളകും കൂടി ചേർന്ന് ഒന്ന് കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ചേർക്കാം. വെളുത്തുള്ളിയിൽ ചെറുതായിട്ട് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഡ്രൈ ആയി വരുന്നതുവരെ, ആ വെള്ളം ഒന്ന് വറ്റി വരുന്നതുവരെ, വെളുത്തുള്ളിയിലുള്ള ആ വെള്ളമൊന്ന് മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി പച്ചമുളകും ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അടുത്തത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും അത്യാവശ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 4-5 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ അച്ചാറിലിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി കട്ട് ചെയ്യാതെ ഇട്ടത്. നമ്മൾ ഇഞ്ചിയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കില്ലേ, അപ്പോൾ ഇഞ്ചിയും അതുപോലെ വലിയ വെളുത്തുള്ളിയാണെങ്കിൽ വലിയ വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് അതിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് ചേർക്കുന്നതിനേക്കാൾ ബീഫ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ചുപ്പ് മുന്നിൽ നിൽക്കണം കേട്ടോ. എല്ലാ അച്ചാറിനും കുറച്ചുപ്പ്, വളരെ ചെറിയൊരളവിൽ ഉപ്പ് മുന്നിൽ നിൽക്കണം. എങ്കിലും അച്ചാറിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് വഴന്ന് തരട്ടെ. അതുവരെ ഞാൻ ഇളക്കി കൊടുക്കട്ടെ. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർക്കേണ്ടത്. ഉലുവ വറുക്കാതെ പൊടിച്ചത് ചേർക്കരുത്. 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ തന്നെ കായപ്പൊടി. പിന്നെ നമ്മൾ ബീഫിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, അച്ചാറിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എങ്കിലും കളറിനും ചെറിയൊരു എരിവിനുമായിട്ട് ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ മതി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ റോ ടേസ്റ്റും റോ സ്മെല്ലും ഒന്ന് മാറി വരണം. ഉലുവപ്പൊടി ലാസ്റ്റ് ചേർത്താലും മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറുത്ത് പൊടിച്ചതാണ്. ബാക്കി കായപ്പൊടിയും മുളക് പൊടിയും കുക്കായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വിനിഗറൊക്കെ ചേർക്കാൻ പാടുള്ളൂ. ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികൾ കുക്കായി വരും. പൊടികൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അത് മാത്രമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നന്നായിട്ടൊന്ന് ഇളക്കി പൊടികൾ കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് വിനിഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് വിനിഗറാണ് ആദ്യം ചേർക്കുന്നത്. അതിനുശേഷം ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും വിനിഗർ ചേർത്ത് കൊടുക്കാം.
വിനിഗർ ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഈ ഒരു അച്ചാറിൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. വെള്ളത്തിന് പകരം നമ്മൾ വിനിഗർ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വിനിഗർ ചേർത്തിട്ട് ഒന്ന് തിളച്ചു തുടങ്ങി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ബീഫിലേക്ക് നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ചു വരണം. ആ പാകത്തിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ വിനിഗർ ചേർക്കാം. ഞാനിപ്പോൾ ഈ ഒരു കപ്പ് വിനിഗർ ചേർത്തത് കറക്റ്റാണ്. ഒരുപാട് വിനിഗറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫിലേക്ക് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് പിടിച്ചു ഒന്ന് തിളച്ചു വരട്ടെ. അതിനുശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും വിനിഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. ഏത് അച്ചാറിലാണെങ്കിലും പഞ്ചസാര ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ എരിവ് കുറവാണെങ്കിൽ മുളക് പൊടി എണ്ണയിൽ ചൂടാക്കിയിട്ട് ചേർക്കുക, അല്ലാതെ ഡയറക്റ്റ് ചേർക്കരുത്. ഇപ്പോൾ കണ്ടിട്ടെല്ലാം പാകമായിട്ടാണ് തോന്നുന്നത്. ഞാനിപ്പോൾ ഇനി വിനിഗർ ചേർക്കുന്നില്ല. അത്യാവശ്യം ഗ്രേവി ഉള്ള പാകത്തിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഒന്ന് തിളച്ചു വരുമ്പോൾ എണ്ണയും ഗ്രേവിയൊക്കെ തിളച്ച് പൊങ്ങി വരും മുകളിലേക്ക്. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാറിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. ബീഫ് ഒന്ന് വറുത്തെടുക്കാനുള്ള സമയം പോവും എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ബീഫ് വറുത്തെടുത്തിട്ട് ഇതുപോലെ അച്ചാറുണ്ടാക്കിയിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളൂ. നന്നായിട്ട് കൂടുതൽ കാലം നിന്നോളും. ബീഫിൻ്റെ വറവ് കറക്റ്റ് ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വേഗം മോശമായി പോകട്ടോ. വറുത്തത് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വറുത്തത് സോഫ്റ്റ് ആയിട്ട് വറുത്തെടുക്കണം. വല്ലാണ്ട് മുരിച്ചെടുക്കരുത്. വല്ലാതെ മുരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ബീഫ് അച്ചാർ കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ അച്ചാർ റെസിപ്പീസ് നമ്മുടെ നീതാസ് ടേസ്റ്റ് ലാൻഡ് പിക്കിൾ റെസിപ്പീസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ അച്ചാറിൻ്റെ റെസിപ്പികളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഒപ്പം തന്നെ ഈ അച്ചാർ നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. ഇത് ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് അച്ചാറായിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബീഫിലേക്ക് ആ വിനിഗറിൻ്റെ പുളിയും നമ്മുടെ മസാലകളുടെ എരിവും എല്ലാം ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കൂടുതൽ ദിവസം നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലും നന്നായിരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഗ്ലാസ് ജാറിലാക്കി സൂക്ഷിച്ചു വെച്ചാൽ മതി. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ.